ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവത്തിന് മുഖ്യസ്ഥാനം കൊടുക്കുന്നവരാണോ നാം ഓരോരുത്തരും? നാം സ്നേഹിക്കുന്ന, നാം ഇഷ്ടപ്പെടുന്ന, നാം ആഗ്രഹിക്കുന്ന എല്ലാം വിട്ടിട്ട് മുഖ്യസ്ഥാനം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് കൊടുക്കാറുണ്ട്. ദൈവത്തിന് നാം മുഖ്യസ്ഥാനം കൊടുത്താൽ ദൈവം നമുക്ക് മുഖ്യസ്ഥാനങ്ങളെ നൽകും. നാം സ്നേഹിക്കുന്ന എന്തിനെക്കാട്ടിലും, നാം ഇഷ്ടപ്പെടുന്ന എന്തിനെക്കാട്ടിലും, നാം ആഗ്രഹിക്കുന്ന എന്തിനെക്കാട്ടിലും അതൊക്കെ ഒരു സൈഡിൽ മാറ്റിവെച്ചിട്ട് ദൈവമായ കർത്താവിനെ ആഴത്തിൽ സ്നേഹിക്കുവാനും ആഴത്തിൽ അറിയുവാനും ആഴത്തിൽ ചേർന്നിരിക്കുവാനും നമുക്ക് സാധിക്കും. എന്തിനെക്കാട്ടിലും മുഖ്യസ്ഥാനം ദൈവത്തിന് കൊടുക്കുവാൻ നമുക്ക് കഴിയുമോ? നാം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മുഖ്യസ്ഥാനങ്ങൾ കൊടുക്കുന്നത് ഭാര്യ ഭർത്താവിന്, ഭർത്താവ് ഭാര്യയ്ക്ക്, മാതാപിതാക്കൾക്ക്, മറ്റു പലതിലും നാം ആയിരിക്കുന്ന മേഖലകളിൽ, സാഹചര്യങ്ങളിൽ പലതിനും നമ്മൾ മുഖ്യസ്ഥാനം കൊടുക്കാറുണ്ട്. ജീവനില്ലാത്ത പലതിനെയും നമ്മൾ മുഖ്യസ്ഥാനം കൊടുത്ത് ദൈവമെന്ന് പറയാറുണ്ട്, ദൈവമായി കാണാറുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിയേണ്ട ഒരു കാര്യം കർത്താവായ യേശുവിൻ്റെ ആഴമായ സ്നേഹത്തെക്കുറിച്ചാണ്. യേശു കർത്താവെ, ആമേൻ. നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഭൂമിയിൽ വന്ന് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി കാൽവരി ക്രൂശിൽ തന്നെ തന്നെ നമുക്ക് വേണ്ടി വെച്ച് തരികയായിരുന്നു. തൻ്റെ ജീവനെ, തൻ്റെ പ്രാണനെ, തൻ്റെ ആരോഗ്യത്തെ തന്നെ തന്നെ, ആമേൻ, ഈ മാനവകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി യേശു കർത്താവ് കാൽവരിയിൽ വെച്ച് തരികയായിരുന്നു. പിതാവിൻ്റെ ഇഷ്ടം യേശു ചെയ്യുകയായിരുന്നു. അതിനു മുമ്പ് നമുക്ക് കാണുവാൻ സാധിക്കും യേശു കർത്താവിൻ്റെ സ്നാനത്തെ കുറിച്ച്. അവിടെയും യേശു ദൈവത്തിൻ്റെ ഇഷ്ടമായിരുന്നു ചെയ്തത്, ദൈവത്തിൻ്റെ ആഗ്രഹം. അമ്മൻ തൻ്റെ പുത്രനിൽ കൂടി നിവൃത്തി ആവേണ്ട കാര്യമായിരുന്നു അമ്മൻ യേശു ആ സ്നാനത്തിൽ കൂടി ചെയ്തത്. പിന്നീട് 3.5 വർഷക്കാലം അമ്മൻ തൻ്റെ പരസ്യ ജീവിതം ചെയ്ത് കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി തൻ്റെ പ്രാണനെ വെച്ചു തന്നു. ആഴമായൊരു സ്നേഹം, ക്രിസ്തുവിൻ്റെ ആഴമായൊരു സ്നേഹം അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ഭൂമിയിൽ മറ്റാർക്കും നാം സ്നേഹിക്കുന്ന, നാം ആഴമായി സ്നേഹിക്കുന്ന, നമ്മുടേതെന്ന് പറയുന്ന, നമ്മുടേതെന്ന് കരുതുന്ന ഒന്നിനും, ഒരു വ്യക്തിക്കും അങ്ങനെ ഒരു സ്നേഹം നൽകുവാൻ, കാണിച്ചു തരുവാൻ സാധിക്കത്തില്ല. എന്നാൽ യേശു കർത്താവെ, നാം ഓരോരുത്തരുടെയും പാപങ്ങളെ കണ്ടിട്ട് നമ്മുടെ നിത്യരക്ഷയ്ക്കായി അവൻ്റെ ജീവനെ നമുക്ക് തന്ന്, അവൻ്റെ രക്തം നമുക്ക് തന്ന്, നമ്മെ വിലയ്ക്ക് വാങ്ങി ആമേൻ തൻ്റെ സ്നേഹം അവൻ അവിടെ കാണിച്ചു തരികയായിരുന്നു. ആമേൻ. സ്നേഹം പ്രകടിപ്പിക്കുകയായിരുന്നു. ഇന്ന് ദൈവത്തിന്റെ വചനത്തിൽ നിന്നും ഒരു ചിന്ത പറയുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ മുൻഗണന കൊടുത്തിരിക്കുന്ന കാര്യം എന്താണ്? ചിലർ ജോലിയെ ആയിരിക്കാം, ചിലർ കുടുംബത്തെ ആയിരിക്കാം, ചിലർ മക്കളെ ആയിരിക്കാം, ചിലർ തൻ്റെ സ്പോൺസറിനെ ആയിരിക്കാം. ആമേൻ. അങ്ങനെ പലതിലും മനുഷ്യർ, നാം ഓരോരുത്തരും മുൻഗണന കൊടുക്കും. എല്ലാറ്റിനെക്കാട്ടിലും അതിനെ സ്നേഹിക്കുക, അവരെ സ്നേഹിക്കുക, അവരെ കരുതുക. എന്നാൽ ഇന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ കൂടി ഒരു ചെറിയ ചിന്ത, കർത്താവിനെ ആശ്രയിക്കുകയും കർത്താവിൻ്റെ വചനത്തിൽ ശരണപ്പെടുകയും കർത്താവിനെ സ്നേഹിക്കുകയും ചെയ്യുവാൻ നമുക്ക് സാധിക്കും. മറ്റെന്തിനെക്കാട്ടിലും, മറ്റെന്തിനെക്കാട്ടിലും ഈ ജീവിതത്തിൽ, ഈ ഭൂമിയിൽ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത സാഹചര്യത്തിൽ നമുക്കിഷ്ടമെന്ന് തോന്നുന്ന, അല്ലെങ്കിൽ നമുക്കത് വേണമെന്ന് വിചാരിക്കുന്ന പലതിനെയും മാറ്റിവെച്ചിട്ട് കർത്താവിനെ സ്വീകരിക്കുവാൻ, കർത്താവിൻ്റെ കൽപ്പനയനുസരിപ്പാൻ, കർത്താവിൻ്റെ വചനം എന്താണ് പറയുന്നത്, ആ പ്രമാണം എന്താണ് പറയുന്നത്, അത് അനുസരിക്കുവാൻ നമ്മളിൽ എത്ര പേർക്ക് സാധിക്കും? കർത്താവിൻ്റെ പ്രമാണം പറയുന്നത് അനുസരിക്കുവാൻ, ദൈവ കൽപ്പനകൾ അനുസരിക്കുവാൻ, മറ്റെന്തിനെക്കാട്ടിലും പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുവാനും അതിനെ ഉൾക്കൊള്ളുവാനും ഹൃദയത്തിലേക്ക് നാം അതിനെ സ്വീകരിക്കുവാനും നമുക്ക് സാധിക്കും. കർത്താവിൽ ആശ്രയിക്കുന്നവരെ ഒരു നാളും കൈവിടാത്ത ദൈവമാണ് യേശു കർത്താവ്. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോകത്തില്ല. കർത്താവ് തന്നിൽ ആശ്രയിക്കുന്നവരെ തള്ളിക്കളയത്തില്ല, ഉപേക്ഷിക്കത്തില്ല, കൈവിടുകയില്ല.
ആഴമായി അവനെ സ്നേഹിക്കുന്നവരെ അവൻ ആഴമായി സ്നേഹിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ വചനം പ്രമാണിക്കുവാൻ നമുക്ക് സാധിക്കും. ഞാനല്ലാതെ നിനക്കൊരു ദൈവം ഉണ്ടാകരുത് എന്ന് കർത്താവിന്റെ വചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. മോശ വഴി ജനത്തിനു വേണ്ടി കൊടുത്ത 10 കൽപ്പനയിലെ 1-ാമത്തെ കൽപ്പന അതാണ്, ഞാനല്ലാതെ നിനക്കൊരു ദൈവം ഉണ്ടാകരുത്. എത്ര ദൈവങ്ങളെ ആരാധിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ എത്ര കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തെക്കാട്ടിലധികം നാം കൊണ്ടു നടന്നുകൊണ്ടാണ് പലരുമായിരിക്കുന്നത്. എല്ലാം ദൈവത്തിന് ഇഷ്ടമല്ലാത്ത എല്ലാ കാര്യങ്ങളും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റി, നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റി, നമ്മുടെ ചിന്തകളിൽ നിന്ന് മാറ്റി, ആമേൻ, ദൈവം ആഗ്രഹിക്കുന്ന ഒരു നല്ല ഹൃദയത്തിൻ്റെ ഉടമയാകുവാൻ നമുക്ക് സാധിക്കും. കർത്താവ് അതാണ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എല്ലാ ജീവജാലങ്ങളെയും എല്ലാ സസ്യങ്ങളെയും എല്ലാ മൃഗങ്ങളെയും എല്ലാത്തിനെയും ഭൂമിയിലുള്ള സകലത്തിനെയും നിർമ്മിച്ചിട്ട് മനുഷ്യനെ ഉണ്ടാക്കി. ദൈവം ആഗ്രഹിച്ചതാണ് എല്ലാറ്റിനെക്കാട്ടിലും ഇവൻ ഇവൾ എന്നെ സ്നേഹിക്കണം, എന്നെ ആരാധിക്കണം. ഉൽപ്പത്തി പുസ്തകം 12-ാമത്തെ അധ്യായത്തിൽ അബ്രഹാം പിതാവിനെ നമുക്ക് കാണുവാൻ സാധിക്കും. 12-ാമത്തെ അധ്യായം 1-ും 2-ും വാക്യം വായിച്ചാൽ ദൈവമായ കർത്താവ് അബ്രഹാം പിതാവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. യഹോവ അബ്രഹാമിനോട് ഇപ്രകാരം അരുളി ചെയ്തു, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ടെ, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക. നിന്റെ പിതൃഭവനം, നിന്റെ ദേശം, നിന്റെ ചാർച്ചക്കാർ എല്ലാത്തിനെയും വിട്ടുപേക്ഷിക്കണം. നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ നമ്മളോട് ഒരു ശബ്ദം കേൾക്കുകയാണെങ്കിൽ, നാം അങ്ങനെ ഒരു ശബ്ദം കേൾക്കുവാനിടയായാൽ നമുക്ക് പലപ്പോഴും വിട്ടുപേക്ഷിച്ച് പോകുവാൻ സാധിക്കത്തില്ല. തൻ്റെ ദേശം, താൻ ജനിച്ചു വളർന്ന ദേശം, തൻ്റെ സ്വന്തക്കാർ, ചാർച്ചക്കാർ, ബന്ധുമിത്രാദികളൊക്കെ ഉള്ള സ്ഥലം, തന്നെ അറിയുന്ന സ്ഥലം, അതെല്ലാം വിട്ട് പുറപ്പെടണം. എങ്ങോട്ടാ? അബ്രഹാമിൻ്റെ ഇഷ്ടത്തിനല്ല, ദൈവം പറഞ്ഞ വഴിയിലേക്ക്, നിന്നോട് കൽപ്പിക്കുന്നിടത്തേക്ക് അത് ചെയ്യുവാൻ അബ്രഹാം തയ്യാറാണ്. 2-ാം വാക്യത്തിൽ സ്വർഗം ഇങ്ങനെ പറയും, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നീ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. പ്രൈസ് ഗോഡ്. നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്റെ പേർ ഞാൻ വലുതാക്കും, നീ ഒരു അത്ഭുതമായി മാറും. എങ്ങനെ എങ്ങനെയാണ് നീ ഒരു അത്ഭുതമാകുന്നത്? യഹോവ അബ്രഹാമിനോട് പറഞ്ഞത്, നീ നിന്റെ ദേശം വിടണം, ചാർച്ചക്കാരെ വിടണം, നിന്റെ സകലതും വിട്ടിട്ട്, നിന്റെ പാരമ്പര്യം വിട്ടിട്ട്, നിന്റെ ഊര് വിട്ടിട്ട്, നിന്റെ ദേശം വിട്ടിട്ട് ഞാൻ പറയുന്ന ഇടത്തേക്ക് നീ പോയാൽ അബ്രഹാം പോകുവാൻ തയ്യാറായി. തുടർന്നുള്ള ഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും അബ്രഹാമിന് ദൈവം അനുഗ്രഹിച്ച വിധങ്ങളും വഴികളും. സാധ്യതയില്ലാത്ത സ്ഥാനത്ത് സാധ്യതകളെ ഉണ്ടാക്കി ദൈവം കൊടുത്തു. അനുഗ്രഹങ്ങൾ ആർക്കും ഇല്ലാത്തതിലധികമായി നന്മകൾ, അനുഗ്രഹങ്ങൾ അബ്രഹാമിന് കൊടുത്തു. ഒരു തലമുറയെ കാണുകയില്ലെന്ന് ലോകം വിധിച്ച സ്ഥാനത്ത് അബ്രഹാമിന് 100-ാമത്തെ വയസ്സിൽ ഒരു സന്തതി ലഭിക്കുവാൻ ഇടയായി തീർന്നു. നമ്മുടെ ജീവിതത്തിൽ മറ്റെന്തിനെക്കാട്ടിലും ആഴമായി നമുക്ക് ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കും, കർത്താവിനെ സ്നേഹിക്കുവാൻ സാധിക്കും, കർത്താവിന് വേണ്ടി നമ്മെ തന്നെ ആമേൻ യാഗമാക്കുവാൻ സാധിക്കും. മറ്റെന്തിനെക്കാട്ടിലും, ലോകത്തിലുള്ള ഏത് സുഖങ്ങളെക്കാട്ടിലും, ലോകത്തിൽ നമുക്ക് ലഭിക്കുന്ന ഏത് നന്മകളെക്കാട്ടിലും കർത്താവിന് മുഖ്യസ്ഥാനം കൊടുക്കുവാൻ സാധിക്കും, ദൈവത്തിൻ്റെ വചനത്തിന് മുഖ്യസ്ഥാനം കൊടുക്കുവാൻ സാധിക്കും, വിഗ്രഹങ്ങളെ ഉപേക്ഷിച്ച് കർത്താവിലേക്ക് മുഖമുയർത്തുവാൻ നമുക്ക് സാധിക്കും, ഹൃദയം ദൈവസന്നിധിയിൽ പകരുവാൻ നമുക്ക് സാധിക്കുമോ? അങ്ങനെയെങ്കിൽ ഇന്ന് വചനം പറയുക, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായി തീരും. നമുക്ക് അനുഗ്രഹം വേണമെങ്കിൽ നാം ദൈവത്തെ മാനിക്കുന്നവരായിത്തീരണം. 91-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അവൻ എന്നോട് പറ്റിയിരിക്കുകയാൽ ഞാൻ അവനെ വിട്ടുവിക്കും. കർത്താവിനോട് പറ്റിച്ചേർന്നിരിക്കുന്നവരെ ഏത് പ്രതിസന്ധിയിലും അവൻ വിടുവിക്കും, അവൻ അനുഗ്രഹിക്കും, അവൻ നന്മകൾ പകരും.
നമ്മുടെ പേർ വലുതാക്കും, നമ്മുടെ തലമുറയെ അനുഗ്രഹിക്കും, അവരുടെ പേർ വലുതാക്കും, അവരൊരു അനുഗ്രഹമായി തീരും. ഗോഡ് ബ്ലെസ് യു.